ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുല്ലയുടെ തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി. ലബനോന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഹസൻ നസറുള്ള കഴിഞ്ഞിരുന്ന കെട്ടിടം ബോംബിട്ട് തകർക്കുകയായിരുന്നു. ആക്രമണം രൂക്ഷമായതോടെ ഇറാൻ പരമോന്നത നേതാവ് സുരക്ഷിത താവളത്തിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ 6 ബഹുനില കെട്ടിടങ്ങൾ ഉന്നമിട്ടായിരുന്നു ഇന്നലെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുല്ലയുടെ തലവനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സൈന്യത്തിന്റെ വിശദീകരണം പിന്നാലെ വന്നു. ഇന്ന് ഉച്ചയോടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ ഇസ്രയേലി പട്ടാളം ആ വലിയ വാർത്ത ലോകത്തെ അറിയിച്ചു. 30 വർഷമായി ഇസ്രയേലിന്റെ നമ്പർ 1 ശത്രുക്കളിൽ ഒരാളായ ഹസൻ നസ്റുല്ല കൊല്ലപ്പെട്ടു. പിന്നാലെ ഹിസ്ബുല്ല തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഹിസ്ബുല്ലയ്ക്കെതിരെ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വ്യോമാക്രമണം. ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ലെബനോനിലേക്ക് കരമാർഗം യുദ്ധത്തിനും ഇസ്രയേൽ ഒരുങ്ങുകയാണ്. അതിർത്തി മേഖലയിലേക്ക് കൂടുതൽ യുദ്ധ ടാങ്കുകളും ആയുധങ്ങളും എത്തിക്കുന്നുണ്ട്. ഹിസ്ബുല്ലയെ പശ്ചിമേഷ്യയിൽ വലിയ സ്വാധീനമുള്ള സായുധ സംഘമായും ലെബനോനിൽ ഭരണ പങ്കാളിത്തം വരെ ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയായും വളർത്തിയത് ഹസൻ നസ്റുള്ള ആയിരുന്നു. ഇസ്രയേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ നസ്റുള്ള വർഷങ്ങളായി പങ്കെടുത്തിരുന്നില്ല. അണികളെ അഭിസംബോധന ചെയ്യുന്നത് പോലും റെക്കോർഡ് ചെയ്ത സന്ദേശം വഴിയായിരുന്നു. എക്കാലവും ഇറാൻ വളർത്തിയ നേതാവാണ് നസ്റുള്ള. അതിനാൽ ഈ വധം ഇറാനും കനത്ത അടിയാണ്. ആരെ വധിച്ചാലും തകരാത്ത ഉരുക്ക് ശക്തിയാണ് ഹിസ്ബുല്ലയെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖാംനെയി പ്രതികരിച്ചു. ഹസൻ നസ്റുള്ളയെ ഇസ്രയേൽ വധിച്ചതിനു പിന്നാലെ ആയത്തുല്ല അലി ഖാംനെയി സുരക്ഷിത ഒളിത്താവളത്തിലേക്ക് മാറി എന്ന് റിപ്പോർട്ടുണ്ട്. നസ്റുള്ളയുടെ വധത്തിന് തിരിച്ചടി നൽകാനായില്ല എങ്കിൽ അത് ഹിസ്ബുല്ലയും ഇറാനും ദുർബലമായി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണത്തിന് ശ്രമിക്കുമെന്നത് ഉറപ്പ്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യ കൂടുതൽ വലിയ യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.